നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ വീണ്ടും തുടരുകയാണ് അർജുൻ ജീവനോടെ ഇല്ല എന്നുള്ളത് നമ്മൾ മലയാളികൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു എങ്കിലും അർജുന്റെ ശരീരമെങ്കിലും ആ വീട്ടുകാർക്ക് കിട്ടണം അവർക്ക് മറ്റുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തണം ആ ബോഡിയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് കേരളം പിന്നീട് ആഗ്രഹിച്ച് വലിയ രീതിയിൽ തെരച്ചിലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് മാധ്യമങ്ങളായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒക്കെ കർണാടക സർക്കാരിന് മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ നമുക്കറിയാം അവിടുത്തെ തെരച്ചിൽ നടത്താനുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് പരമാവധി കർണാടക സർക്കാർ അതിനുവേണ്ടി നീക്കം നടത്തിയിരുന്നു എന്നാൽ എല്ലാം നിരാശയായിരുന്നു ഫലം ഇപ്പോൾ വീണ്ടും ഒരു ശ്രമം നടത്താൻ കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും ഉടൻ തന്നെ തുടങ്ങുകയാണ് ഡ്രഡ്ജർ ചൊവ്വാഴ്ച കർവാർ തുറമുഖത്ത് എത്തിക്കാൻ തീരുമാനമായിട്ടുണ്ട് നാളെ വൈകിട്ട് ഗോവ തീരത്ത് നിന്ന് ഇത് പുറപ്പെടും ചൊവ്വാഴ്ച കർവാറിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ എസ് പി എം നാരായണ സ്ഥലം എം എൽ എ സതീഷ് സെയിൽ ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും അങ്ങനെ വീണ്ടും അർജുൻ വിഷയം ചർച്ചകളിലേക്ക് തന്നെ വരികയാണ് വയനാട് വിഷയം വന്നപ്പോഴത്തേക്ക് വലിയൊരു ദുരന്തമായിരുന്നല്ലോ വയനാട് സംഭവിച്ചത് കേരളം അതിന്റെ വേദനയിലായിരുന്നു കേരളം മറന്നു പോയിട്ടില്ല അർജുനെ പക്ഷേ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നല്ലോ അർജുന എന്തായാലും ഇനി ജീവനോടെ തിരികെ കിട്ടില്ല എന്ന് ആ കുടുംബം തന്നെ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞു കാരണം ആവുന്നത് ചെയ്യാൻ പറ്റുന്നതെല്ലാം തന്നെ അന്നു മുതൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് പല വാക്പോരും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും കർണാടക സർക്കാരിന് നേരെ കേരളത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും തിരച്ചിൽ അതിശക്തമായി തന്നെ നടത്തിയിരുന്നു അപ്പോഴും ഈ ോറി കൃത്യമായി എവിടെയാണ് അർജുൻ ലോറിക്കുള്ളിൽ ഏത് ഭാഗത്താണ് അതൊക്കെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു അതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ വീണ്ടും തെരച്ചിൽ നടത്തുന്നു എന്നുള്ളത് ശുഭപ്രതീക്ഷ തന്നെയാണ് നാവികസേനയുടെയും ഈശ്വർ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ അന്ന് തീരുമാനമുണ്ടാകും ചൊവ്വാഴ്ച തന്നെ ഡ്രഡ്ജർ അടങ്ങിയ ടഗ് ബോട്ട് ഷിരൂരിലേക്ക് പുറപ്പെടും കർവാർ തുറമുഖത്ത് നിന്ന് ഷിരൂരിൽ എത്താൻ ഏതാണ്ട് പത്ത് മണിക്കൂർ സമയമെടുക്കും വേലിയിറക്ക സമയത്താകും ടഗ് ബോട്ടിനെ ഗംഗാവലിയുടെ രണ്ട് പാലങ്ങളും കടത്തിവിടുക വേലിയേറ്റ സമയത്ത് തിരയുടെ ഉയരവും ജലനിരപ്പും കൂടുതലാകും ക്രെയിൻ അടക്കമുള്ള ഡ്രഡ്ജർ പാലത്തിനടിയിലൂടെ കയറ്റാൻ ആ സമയത്ത് ബുദ്ധിമുട്ടാണ് അതിനാലാണ് ഇറക്ക സമയത്തെ ആശ്രയിക്കുന്നത് ബുധനാഴ്ച തെരച്ചിൽ തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു അടുത്തയാഴ്ച നിലവിൽ ഉത്തര കന്നഡ ജില്ലയിലെ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുകൂലമാണ് ഇതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് തന്നെ തിരച്ചിൽ ശക്തമാക്കാൻ കർണാടക ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് അർജുന്റെ ബോഡിയെങ്കിലും തിരികെ കിട്ടണമേ എന്നുള്ള പ്രതീക്ഷ വീണ്ടും ഉയരുകയാണ് എന്തായാലും നമുക്കറിയാം ലോറി ഡ്രൈവർ മനാഫ് അവിടെ തമ്പടിച്ച് ലോറി തിരികെ കണ്ടെത്താനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിരുന്നു അർജുൻ്റെ കുടുംബത്തിൻ്റെയും മനാഫിൻ്റെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ആവശ്യപ്രകാരമാണ് കാലാവസ്ഥ പ്രതികൂലമായിരുന്ന സമയത്ത് പോലും വലിയ രീതിയിലുള്ള തെരച്ചിലവിടെ നടന്നത് അതൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളാണ് അന്ന് ഈ ലോറി കണ്ടെത്താനാകുന്നില്ല എന്ന് പറഞ്ഞ് കാലാവസ്ഥ അനുകൂലമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ദൗത്യസംഘം തിരികെ പോകാൻ തുടങ്ങിയപ്പോഴും മനാഫ് നിങ്ങൾ ആരും വന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ആൾക്കാരുമായി തെരച്ചിൽ നടത്തുമെന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയതും ഒക്കെയാണ് എങ്കിലും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഷിരൂരിൽ ഉണ്ടായിരുന്നത് അതിൽ വലിയൊരു പ്രതിസന്ധി ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നത് ഈ ലോറി കണ്ടെത്തുന്നത് അല്ല പ്രാധാന്യം കൊടുത്തത് ദൗത്യസംഘം ഈ അർജുൻ ഈ ലോറിയുടെ ഏത് ഭാഗത്താണ് ഉണ്ടായിരുന്നത് അത് കണ്ടെത്താനായിരുന്നു ശക്തമായ നീക്കം നടന്നത് എന്നാൽ ലോറി പിളർന്ന് പല ഭാഗങ്ങളായി പലയിടത്തായിട്ട് കിടക്കുകയാണ് ഈ പുഴയ്ക്കുള്ളിൽ നാല് ഭാഗത്ത് ലോഹഭാഗങ്ങൾ കണ്ടെത്തുകയും അവിടെ തെരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ എല്ലാം തന്നെ നിരാശയാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷ ഒരു ഒരു കച്ചിത്തുരുമ്പ് വീണ് കിട്ടുന്നു അതായത് കാലാവസ്ഥ അനുകൂലമാകുന്ന ഒരു സമയം ഉണ്ടാകുന്നു ആ സമയത്ത് തന്നെ തെരച്ചിൽ ശക്തമാക്കാനാണ് നീക്കം ഈശ്വർ മൽപയ ഉൾപ്പെടെയുള്ള എല്ലാ സംഘങ്ങളും തെരച്ചിലിൽ ഉണ്ടാകും ദൗത്യസംഘം വീണ്ടും ശക്തമായി തന്നെ ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ പതിനാറിന് പുലർച്ചെയാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ കവർന്ന ദേശീയപാത അറുപത്തിയാറിൽ ഷിരൂർ വില്ലേജിലെ കർവാറിന് സമീപം അങ്കോളയിൽ അപകടമുണ്ടാകുന്നത് അർജുന ഉൾപ്പെടെ പത്ത് പേരാണ് അപകടത്തിൽ മരിച്ചത് അർജുനെയും ലോറിയെയും കണ്ടെത്താൻ രണ്ടാഴ്ചയോളം തെരച്ചിൽ നടത്തിയെങ്കിലും ശ്രമങ്ങൾ കാലാവസ്ഥ ഉൾപ്പെടെ പ്രതികൂലമായതോടെ വിഫലമാകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത